കുറച്ചധികം ദിവസങ്ങളായിട്ട് നമ്മുടെ മുമ്പത്തെ വീഡിയോസിൻ്റെ ഒക്കെ താഴെ നമ്മുടെ സബ്സ്ക്രൈബറായിട്ടുള്ള അനന്തു കൃഷ്ണന് ഒരു വീഡിയോ സജസ്റ്റ് ചെയ്തിരുന്നു. റഷ്യൻ ഭരണാധികാരിയായിട്ടുള്ള ജോസഫ് സ്റ്റാലിനെ കുറിച്ച് വീഡിയോ ചെയ്യാനാണ് അനന്തകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജോസഫ് സ്റ്റാലിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒന്ന് രണ്ട് ഫാക്ടുകൾ കൂടിയാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ കേൾക്കാത്ത കഥകൾക്കായി കാതോർക്കാം. ലെറ്റ് ദ സ്റ്റോറി ബിഗിൻ. ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ഡിസംബർ 18-ാം തീയതി ചെരുപ്പുകുത്തിയായിട്ടുള്ള ബെസാരിയൻ്റെയും അലക്കുകാരിയായിട്ടുള്ള യഗാർത്തറിൻ്റെയും മകനായിട്ടാണ് അദ്ദേഹം ജോർജിയയിൽ ജനിച്ചു വീഴുന്നത്. വളരെയധികം കഷ്ടപ്പാട് നിറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ചെറുപ്പകാലമായിരുന്നു ജോസഫ് സ്റ്റാലിൻ്റേത്. കാരണം അദ്ദേഹത്തിൻ്റെ 7-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് വസൂരി പിടിപെടുകയും അദ്ദേഹത്തിൻ്റെ മുഖമാകെ വികൃതമാവുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു മുഴു കുടിയനായിരുന്നു. മദ്യപിച്ച് വന്നതിന് ശേഷം മകനെ തല്ലലായിരുന്നു അദ്ദേഹത്തിൻ്റെ മെയിൻ പരിപാടി. അങ്ങനെ അച്ഛൻ്റെ ഉപദ്രവം സൈക്ക വയ്യാതായതോടുകൂടി അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അമ്മയും കൂടി ചേർന്ന് വീട് വിട്ടിറങ്ങുകയും പല സ്ഥലങ്ങളിലായിട്ട് താമസിക്കുകയും ചെയ്തു. ഈ ഒരു സമയത്തെല്ലാം അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആഗ്രഹമെന്ന് പറയുന്നത് അദ്ദേഹത്തെ ഒരു മതം പഠിപ്പിച്ച് പുരോഹിതനാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഒരിക്കൽ അദ്ദേഹത്തെ സെമിനാരിയിൽ കൊണ്ടുചേർക്കുകയും ചെയ്തു. സെമിനാരിയിൽ എത്തിപ്പെട്ടതിന് ശേഷം ജോസഫ് സ്റ്റാലിൻ ഏറ്റവും കൂടുതൽ വായിക്കാൻ ആഗ്രഹിച്ചിരുന്ന പുസ്തകങ്ങൾ കാൾ മാർക്സിൻ്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പോലുള്ള പുസ്തകങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയോട് കൂടുതൽ താല്പര്യം വരികയും അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിട്ട് മാറുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം പ്രാദേശിക സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കുകയും പാർട്ടിക്ക് വേണ്ടിയിട്ട് പല പ്രവർത്തനങ്ങളും നടത്തി വരാനും തുടങ്ങി. അതിനുശേഷം അദ്ദേഹം ബോൾഷെവിക് പാർട്ടിയിൽ അംഗത്വം എടുത്തതിന് ശേഷം പാർട്ടിക്ക് വേണ്ടിയിട്ട് പല ഗറില്ല യുദ്ധങ്ങളും ചെയ്തതോടുകൂടിയിട്ട് പാർട്ടിയിലെ വിശ്വസ്തനായിട്ട് മാറുകയും ചെയ്തു. അങ്ങനെ പാർട്ടി പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അദ്ദേഹം ഒരു വിവാഹം കഴിക്കുകയും ആ വിവാഹത്തിൽ അദ്ദേഹത്തിന് ഒരു കുഞ്ഞുണ്ടാവുകയും ചെയ്തു. എന്നാൽ കുഞ്ഞുണ്ടായി ഏറെ നാൾ വൈകാതെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ ടൈഫോയിഡ് ബാധിച്ച് മരണപ്പെട്ടു. ഇതോടുകൂടി തൻ്റെ ഉള്ളിലെ മനുഷ്യത്വം മരിച്ചുപോയി എന്നായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ച സമയത്ത് പറഞ്ഞത്. അങ്ങനെയിരിക്കെ അദ്ദേഹം ഫിൻലാൻഡിൽ വെച്ച് ബോൾഷെവിക് പാർട്ടിയുടെ നേതാവായിട്ടുള്ള ലെനിനെ പരിചയപ്പെടുകയും അദ്ദേഹത്തിൻ്റെ മുഖ്യ ഉപദേഷ്ടാവായിട്ട് മാറുകയും ചെയ്തു. പിന്നീടൊരിക്കൽ ലെനിന് ഫിൻലാൻഡ് പട്ടാളത്തിൻ്റെ പിടിയിലായ സമയത്ത് അദ്ദേഹത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ജോസഫ് സ്റ്റാലിൻ നിർണായക പങ്കുവച്ചു. ഇതോടുകൂടിയിട്ട് ബോൾഷെവിക് പാർട്ടിക്കുള്ളിൽ അദ്ദേഹം ഏവരാലും ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. തുടർന്ന് ലെനിന് അധികാരം കിട്ടിയ സമയത്ത് ജോസഫ് സ്റ്റാലിനെ സോവിയറ്റ് യൂണിയൻ്റെ ജനറൽ സെക്രട്ടറിയാക്കി മാറ്റി. പിന്നീട് ലെനിൻ്റെ മരണശേഷം അദ്ദേഹം സോവിയറ്റ് യൂണിയൻ്റെ നേതാവായിട്ട് മാറുകയായിരുന്നു. ആ കാലത്ത് സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കം നിന്നിരുന്ന സോവിയറ്റ് യൂണിയൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് ജോസഫ് സ്റ്റാലിൻ പഞ്ചവത്സര പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുവന്നു. ഇതിലൂടെ വളരെയധികം സാമ്പത്തിക വിജയമാണ് സോവിയറ്റ് യൂണിയന് കണ്ടെത്താൻ സാധിച്ചത്. പിന്നീട് ഈ പഞ്ചവത്സര പദ്ധതികളാണ് നെഹ്റു ഇന്ത്യയുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് കടമെടുത്തതും. 1930-കളുടെ അവസാനത്തിൽ ദ ഗ്രേറ്റ് പേജ് എന്ന് പറയുന്ന പേരിൽ, മഹത്തായ ശുദ്ധീകരണം എന്ന് പറയുന്ന പേരിൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ അടിച്ചമർത്തൽ സോവിയറ്റ് യൂണിയനിൽ നടത്തിയിട്ടുണ്ടായിരുന്നു. സോവിയറ്റ് റഷ്യയിൽ തങ്ങൾക്കെതിരെ നീങ്ങുന്ന ഏതൊരാളെയും വകവരുത്തുക എന്നുള്ളതായിരുന്നു അതിൻ്റെ മഹത്തായിട്ടുള്ള ലക്ഷ്യം. ഇതിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുകയും പട്ടാള അട്ടിമറിയിലൂടെ തന്നെ എതിർക്കാൻ സാധ്യതയുള്ള പല അഡ്മിറൽ ജനറൽമാരെയും അദ്ദേഹം വകവരുത്തുകയും ചെയ്തു. ഹിറ്റ്ലറിൻ്റെ ജർമ്മനിയും സ്റ്റാലിൻ്റെ സോവിയറ്റ് യൂണിയനും തമ്മിൽ യാതൊരു വിധത്തിലും തർക്കങ്ങളും പാടില്ല എന്നുള്ളൊരു കരാറുണ്ടായിരുന്നു. ഇത് ലംഘിച്ചുകൊണ്ട് ഹിറ്റ്ലർ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചു. അതോടുകൂടി ഏതെങ്കിലും വിധത്തിൽ ഹിറ്റ്ലറിനെ തകർക്കണമെന്നായിരുന്നു ജോസഫ് സ്റ്റാലിൻ്റെ ആഗ്രഹം. ഇതിനു വേണ്ടിയിട്ട് പല യുദ്ധങ്ങളിലൂടെയും അദ്ദേഹം ലക്ഷക്കണക്കിന് വരുന്ന ആളുകളുടെ ജീവൻ കുരുതി കൊടുത്തു. അങ്ങനെ അവസാനം 2-ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയെ തോൽപ്പിച്ചുകൊണ്ട് അദ്ദേഹം ലോകത്തിലെ വലിയൊരു ശക്തി കേന്ദ്രമായിട്ട് മാറുകയും ചെയ്തു. പിന്നീട് 1953 മാർച്ച് 5-ാം തീയതി അമിതമായി മദ്യം കഴിച്ചതുകൊണ്ട് ഹൃദയാഘാതം മൂലം അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. ഇതായിരുന്നു ജോസഫ് സ്റ്റാലിൻ്റെ ജീവിതകഥ. ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ 1-2 ഫാക്റ്റുകൾ കൂടി നോക്കാം. 1-ാമത്തെ കാര്യം, അദ്ദേഹത്തിന് സൂപ്പർമാൻ എന്ന് പറയുന്ന കോമിക് കഥാപാത്രത്തെ വളരെയധികം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് മാൻ ഓഫ് സ്റ്റീൽ അഥവാ ഉരുക്കു മനുഷ്യൻ എന്ന അർത്ഥത്തിൽ അറിയപ്പെടുന്ന സ്റ്റാലിൻ എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചതെന്ന് പലരും പറയുന്നത്. അദ്ദേഹത്തെക്കുറിച്ചുള്ള 2-ാമത്തെ ഫാക്റ്റ് ഒത്തിരി രസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അനേകായിരം ആളുകൾ അദ്ദേഹം കാരണത്താൽ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ പ്രൈസിനുള്ള നോമിനേഷൻ 2 തവണ കിട്ടിയിട്ടുണ്ട്. 3-ാമത്തെ ഫാക്റ്റ്, അദ്ദേഹം പ്രൈവസിക്ക് ഏറെ മുൻഗണന കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ തൻ്റെ അനുവാദമില്ലാതെ ആര് തന്നെ തൻ്റെ ആ ബെഡ്റൂമിൽ കയറിയാലും അവരെ കൊല്ലണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്തരവ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഇനി നിങ്ങൾക്കും എന്തെങ്കിലും കഥകൾ കേൾക്കാനെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് താഴെ ഒന്ന് കമൻ്റ് ചെയ്തിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ കഥകൾ കേട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ബട്ടണുകൾക്ക് അത്ഭുതങ്ങൾ കാണിക്കാനാകും. അപ്പോൾ ഇതിലും നല്ല പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.